കോണാർക്ക് സൂര്യക്ഷേത്രം ഇന്ത്യയിലെ പുരാണ ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഒറീസ തീരത്തോടടുത്ത പുരിയിൽ നിന്നും 35 കിലോമീറ്റർ അകലെയാണ് 13-ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശം നിർമ്മിച്ച ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ പൈതൃക സ്മാരക പട്ടികയിൽ 1984 മുതൽ ഇടം നേടിയ കോണാർക്കിന് പുതിയ നവീകരണ പദ്ധതികൾ ഒറീസ സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചു. അർക്കനുമായി, അതായത് സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് കോണാർക്ക്. കൃഷ്ണന്റെ പുത്രൻ സാമ്പൻ നിർമ്മിച്ചതാണ് ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. സാമ്പന് ഇതിന് സമീപമുള്ള ചന്ദ്രഭാഗ നദിയിൽ നിന്നും കിട്ടിയ ചക്രരൂപത്തിൽ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ രൂപരേഖയുണ്ടായതെന്നും കഥയുണ്ട്. രഥമാതൃകയിലുള്ള ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചക്രങ്ങൾ ഇതാണത്രേ സൂചിപ്പിക്കുന്നത്. പിന്നീട് ഈ ക്ഷേത്രം നരസിംഹൻ 1-ാം രാജാവ് പുനർനിർമ്മിച്ചതായി ചരിത്രം പറയുന്നു. എന്തായാലും സമയവുമായും സൂര്യനുമായും ക്ഷേത്രത്തിന് ഐതിഹ്യത്തിലും ബന്ധമുണ്ട്. കലിംഗ ശൈലിയിലാണ് നിർമ്മാണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പണിതീരാത്ത ക്ഷേത്രമെന്നാണ് ഇതിൻ്റെ ഖ്യാതി. പൂർണ്ണമാക്കരുതെന്ന വിശ്വാസമാണത്രേ ഇതിനു പിന്നിൽ ഉള്ളത്. ക്ഷേത്രത്തിന് പിന്നിൽ പണി പൂർത്തീകരിക്കാതെ വിട്ട ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. വൈദേശികാക്രമണത്തിൽ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നു പോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് കാട്ടുപ്രദേശത്തെ ഉപേക്ഷിക്കപ്പെട്ട ഈ ക്ഷേത്രം ആധുനിക കാലത്ത് പുനരുദ്ധരിച്ചത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ശില്പങ്ങളിൽ ആനയ്ക്കുള്ള പ്രാധാന്യം ക്ഷേത്ര നിർമ്മാണം നടത്തിയ നരസിംഹ രാജാവിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. യുദ്ധത്തിൽ മുറിവേറ്റ് വീണ രാജാവിന് തൻ്റെ ആനയായ സുദേഹി തുമ്പിക്കൈയിലെടുത്ത് വൈദ്യൻ്റെ അടുത്ത് എത്തിച്ചെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുവെന്നുമാണ് കഥ. അത് ചിത്രത്തിൽ കൊത്തിയ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. If you look it carefully, in this wheel there was eight, there is a, only the eight spokes in this wheel, okay? Yeah, sir? Yeah. The difference between one spoke to another spoke, yeah. Three hours, there are eight spokes, yeah, in this wheel, okay, sir? Okay. You can calculate 8 spokes into 3, okay, 24 hours, okay, okay, sir? If you go with me there, then I can tell you the perfect time. Temple was built in 12th century AD. Yes. The king was at that time Langula Narsingha Dev Gangodanist. It's like a chariot. It has 24 wheels and 7 horses. Okay, this side 12 wheels and the other side 12 wheels. 24 wheels means 24 hours a day. Sure. And 7 horses means 7 days a week. And also 7 colors of rainbow. Yeah. ക്ഷേത്രത്തിന് ചുറ്റും നർത്തകീ രൂപങ്ങളും കാമചേഷ്ടകളിലുള്ള മിഥുന രൂപങ്ങളും കല്ലിൽ കൊത്തിയിട്ടുണ്ട്. സൂര്യന്റെ നിഴൽ നോക്കി സമയം കൃത്യമായി പറയുന്നതിനുള്ള ശില്പനിർമ്മിതിയും ക്ഷേത്രത്തിലുണ്ട്. നവീകരണം നടക്കുന്നതിനാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, സഞ്ചാരികൾക്കാവശ്യ സൗകര്യങ്ങൾ, ഉദ്യാനങ്ങൾ, ശില്പങ്ങളുടെ സംരക്ഷണം എന്നിവയാണ് മുഖ്യമന്ത്രി ശ്രീ നവീൻ പട്നായിക് പ്രഖ്യാപിച്ച പദ്ധതിയിലുള്ളത്. കല കാലാതീതമാണെന്ന് തെളിയിക്കുന്ന മനോഹര നിർമ്മിതിയാണ് കോണാർക്കിലെ ഈ സൂര്യക്ഷേത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ്.